ലിജീസ് കുക്കിംഗ് ബുക്കിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ദോശയുടെയും ടൊമാറ്റോ ചമ്മന്തിയുടെയും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് ഉഴുന്നും രണ്ട് ഗ്ലാസ് പച്ചരിയും കൂടെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർത്തണം ഇത് കുതിർത്തിയ ശേഷമുള്ള അരിയും ഉഴുന്നുമാണ് അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇനി മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം നമുക്ക് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ എടുക്കുന്ന ഗ്ലാസ് സെയിം ഗ്ലാസ് ആയിരിക്കണം പച്ചരി അളന്നതും ഉഴുന്നളന്നതും അരിപ്പൊടി അളക്കുന്നതൊക്കെ സെയിം ഗ്ലാസ്സിലായിരിക്കണം അപ്പോൾ ഉഴുന്ന് രണ്ട് ഗ്ലാസ് പച്ചരി രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് ഇതാണ് കണക്ക് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടകളൊന്നും പ്രശ്നമില്ല ഇത് നമ്മളൊരു രാത്രി മുഴുവൻ ഏകദേശം ഒരു പത്ത് ഇത് പൊങ്ങാൻ വെക്കും അപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ തന്നെ മാറിക്കോളും ഓ ഇത് ഇതാണ് പത്ത് മണിക്കൂറിന് ശേഷമുള്ള രൂപം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ മാവിലാണ് നമ്മൾ ഇനി ദോശ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇനി ഒരു ദോശച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് മാവ് ഒഴിച്ച് നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുറ്റെടുക്കാം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇത് പരത്താം ദോശ പരത്തുമ്പോൾ കട്ടി കുറച്ച് പരത്തണമെങ്കിൽ പരത്താം അല്ലെങ്കിൽ കട്ടിയായിട്ട് തട്ട് ദോശ മാതിരി ആക്കണമെങ്കിൽ ആക്കാം എങ്ങനെ ആക്കാനും ഈ മാവ് യോജിച്ചതാണ് ഇനി നമ്മൾ നെയ്റോസ്റ്റ് ആക്കണ പോലെ ആക്കാനാണെങ്കിൽ കട്ടി കുറച്ച് പരത്തിയിട്ട് കുറച്ച് സ്ലോ ഫ്ലെയിമിലിട്ട് ദോശ ചുട്ടെടുക്കുക അപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് ദോശ വരും അതിനെ അതിനെപ്പുറത്ത് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക ദോശ മറിച്ചിടുക നമ്മുടെ ക്രിസ്പി ദോശ റെഡിയാക്കി എടുക്കുക ഞാനിന്നിവിടെ ക്രിസ്പി നെയ്യ് റോസ്റ്റാണ് റെഡിയാക്കിയിരിക്കണേ ഇത് സാമ്പാറിൻ്റെ കൂടെയും ടുമാറ്റോ ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ ക്രിസ്പി നെയ്യ് റോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ നല്ല കോമ്പിനേഷനാണ് സാമ്പാർ അതിൻ്റെ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തു കാണാം മറ്റും മറ്റു ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാണ്ട് മൂന്ന് തക്കാളിയാണ് ചേർക്കുന്നത് മൂന്ന് തക്കാളിയും രണ്ട് ഉണക്കമുളകും ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യണേ ഇപ്പം നമ്മുടെ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ടൊമാറ്റോ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ക്രിസ്പി നെയ് റോസ്റ്റും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകളൊക്കെ അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം